കാഴ്ച വെച്ച് നടക്കുമ്പോഴേ നൃത്തത്തിൻ്റെ ആളായിരുന്നു. അപ്പം മനുഷ്യൻ നടക്കുന്ന മോള് നടക്കുമ്പോൾ തന്നെ പറയല്ല അവർ, ഇത് വളരെ വലിയ നർത്തകിയാണല്ലോ. അത് നമ്മളൊരു ജനിച്ചിട്ട് ഇങ്ങനെ വാരിയക്കിയെന്ന് പറയുമല്ലോ, പണിക്കരെ കൊണ്ടൊക്കെ. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അവളെ വലിയമ്മാമൻ, അത് ആദ്യം തന്നെ പെൺകുട്ടിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെന്നാൽ അങ്ങനെ ഉടനെ വാരി വെച്ച ഉടനെ പറഞ്ഞു, ഓ ഇതൊരു വലിയ കലാകാരിയാണല്ലോ എന്നാണ് ആദ്യം പറഞ്ഞത്. മനുഷ്യക്കുട്ടിയെ മൂലകെ ഞാൻ അങ്ങനെ ആ ഒരു കലാകാരിയെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. കൂടുതൽ മനുഷ്യനൊരു കലാകാരിയെന്നാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണേ. അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും അതിന് എൻ്റെ കളിക്കൊക്കെ ഒത്ത് അവൾ ചെയ്തു. എനിക്ക് തോന്നി അതിനു വേണ്ടി മാത്രം ജനിച്ചു കുട്ടിയാണ്, എൻ്റെ മോഹങ്ങളൊക്കെ സാധിച്ചതാണ്. മനുഷ്യയുടെ കലാകാരി എല്ലാവരാലും വളർത്തപ്പെട്ടതാണ്, എല്ലാവരും അവളെ അംഗീകരിച്ചതാണ്. സിനിമ മാത്രം ആദ്യം കുറച്ച് വിഷമമായിരുന്നു എല്ലാവർക്കും, എല്ലാവർക്കും വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക്. സിനിമയിലേക്കൊക്കെ പോകണോ, അങ്ങനെ ഒരു കാലം അതായിരുന്നു. കുട്ടികളെ ഇറങ്ങിയൊക്കെ സിനിമയിലേക്കൊക്കെ പോവുക, അത് ശരിയാണ്. പിന്നെ അത് ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ പ്രസിഡൻ്റ് അവാർഡ് കിട്ടിയത് കൂടി അമ്മയൊക്കെ ഫ്ലാറ്റായി. അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഉർവശി അവാർഡ് എന്താ, പ്രസിഡൻ്റ് അവാർഡ് എന്താ. എനിക്ക് വാസ്തവം വിഷമം തോന്നി, നമുക്ക് വേണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞ ആദ്യം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ? ഞാൻ പറഞ്ഞു സ്മിതാ പട്ടേലായാലും അങ്ങനെ കുറേ പേര്, എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയവർക്കൊക്കെ കുറേ ട്രാജഡി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് വേണ്ടായിരുന്നു. ആകെ വിഷമിച്ചു പോയി കുട്ടി, രാത്രി പനിക്കൊക്കെ ചെയ്തു. രാവിലെ അവർ എനിക്കല്ല എന്ന് പറഞ്ഞാലോ, ടി വിയിലല്ലേ, അന്നൊരു ടി വി മാത്രമേ ഉള്ളൂ, ദൂരദർശൻ, വേറെ ഒരു ചാനലും ഇല്ല. അപ്പോൾ അതിൽ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് നമ്മൾ തന്നെ അറിയണത്. അതൊരു മെയ് 1 ആയിരുന്നു, മെയ് 1. അപ്പോൾ മെയ് 3 എൻ്റെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു വലിയ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിലൊരു ഭയമായിരുന്നു, എന്തിനാണിത്, നമ്മളെ അവാർഡൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, നാഷണൽ അവാർഡ് എന്താന്ന് തന്നെ അറിയാനായിട്ടില്ല, പ്രായമായിട്ടില്ല. മോനിഷയ്ക്ക് ഒരു 14 കിട്ടിയതല്ലേ, ഒരു ആൺകുട്ടിയെ പോലെ പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സൂത്രങ്ങളൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് കുറേ, ഞാനും മനുഷ്യരുടെ അച്ഛനും ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ചിരിക്കല്ലാണ്ട് എന്ത് ചെയ്യും, ഒപ്പിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു എൻ്റെ പറ്റി ആരെങ്കിലും കമൻറ്റ് ചെയ്യും, അത് അവളപ്പുറത്തിരുന്ന് കേട്ടിട്ടുണ്ടാവും. അതാരും അറിയില്ല, ഞാനും അറിയില്ല, പറയുന്നവരും അറിയില്ല. പിന്നെ അവരോട് പറയും, അവരോട് അറിയാം പാവാണ് ജീവിച്ചു പോയിക്കോട്ടെ ഇങ്ങനത്തെയൊക്കെ പറയും ഞങ്ങളെ അവരുടെ അടുത്ത്, ആരും അറിയില്ല. അങ്ങനെ ഒരു ഭയങ്കര കേൾവിക്ക് ഭയങ്കര എന്താ പറയുക, ശ്രവണശക്തി കൂടുതലുള്ള ആളായിരുന്നു. പെട്ടെന്ന് എന്ത് പറഞ്ഞാലും ചെവിയിൽ ഇങ്ങനെ കേൾക്കും, അതനുസരിച്ച് 30 എന്തെങ്കിലും ഒരു കുസൃതി അവിടെ ഒപ്പിക്കും. അത് അങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനത്ര ശ്രദ്ധിക്കാറില്ല. മനുഷ്യ ഭയങ്കര ഷാർപ്പായിരുന്നു എല്ലാത്തിലും, ഇൻ്റലിജൻ്റ് ആയിരുന്നു. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക, ഒരു വില്ലൻ സ്റ്റൈലിൽ ഡ്രൈവ് ചെയ്യും, ഭയങ്കര സ്പീഡിൽ പോവും. ഒരു സ്വന്തമായ ഒരു മാരുതി കാറൊക്കെ, അന്ന് മാരുതി 800 ഇറങ്ങിയ കാലം, അതാണ് ഒരു റെഡ് മാരുതി 800 വേണം അച്ഛാ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഇത് ബുക്ക് ചെയ്ത് പുതിയ കാറ് വാങ്ങി നല്ല എം ജി റോഡ് കൂടി സ്പീഡിൽ പോവും. ഉടനെ സമയത്ത് എല്ലാം സ്പീഡും, ഞാൻ പറയാം അമ്മയ്ക്ക് പേടിയൊന്നുമില്ലേ, ഞാൻ പറഞ്ഞു ഇല്ല ഇനി പോയിക്കോ എന്ന് പറയും. ഭയങ്കര സ്പീഡിലാണ്. അതുമാതിരി തന്നെ ജ്യേഷ്ഠൻ സജിത്തിൻ്റെ യമഹ ബൈക്കായിരുന്നു, ആ ബൈക്കിൻ്റെ ബാക്കിൽ കയറി ഇരുന്നിട്ട് ഏട്ടാ വിടു കേട്ടോ എന്ന് പറയും. അങ്ങനെ ഭയങ്കര സ്പീഡിൽ ആണ് എം ജി റോഡിലൊക്കെ പോവാം. അങ്ങനെ ഒരു ഒരു അഡ്വഞ്ചറായിരുന്നു ആ കാര്യത്തിലൊക്കെ. ആളൊരു പാവമാണ് പക്ഷേ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ. ആർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയാനില്ലേ, എല്ലാവർക്കും ഭയങ്കര എപ്പോഴും ചിരിച്ച് കളിച്ച്, എന്നാൽ കാര്യത്തിന് വളരെ കട്ടിയുള്ള ഒരു വളരെയധികം മെച്ചുവേർഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു മനുഷ്യ. ചെറിയ കുട്ടി ചെറുപ്പക്കാരിയാണെങ്കിലും ചെറുപ്പക്കാരുടെ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യങ്ങളും ഇല്ലാതെ വളരെ എന്നേക്കാൾ മെച്ചോറിറ്റി എല്ലായിരുന്നു പെരുമാറിയിരുന്നത്, അതെല്ലാവർക്കും അറിയാം. ഞാൻ അഭിനയം നിർത്തുമ്പോൾ അമ്മ തുടങ്ങണം, അങ്ങനെ അമ്മയ്ക്കാണ് കറക്റ്റ് ആറ്റിറ്റ്യൂഡും ക്ഷമയും കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്കിതൊന്നും ശരിയാവില്ല, ഞാൻ വേറെ ടൈപ്പ്, ഞങ്ങൾ തമാശയ്ക്ക് ചെയ്യുന്നേ ഉള്ളൂ എന്നുള്ള, അങ്ങനെ വലിയ സീരിയസ് ഒന്നായിരുന്നില്ല സിനിമയെ പറ്റി. സിനിമയിലൊരു കരിയർ വേണം, സിനിമയിലൊരു അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അത് അച്ഛനമ്മ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തോളും, അത് അവരെ ജോലി, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രേമിച്ചോളാം. ഇങ്ങനെയൊക്കെയാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിരുന്നു അതിലൊക്കെ എല്ലാത്തിലും. വളരെ അതിശയാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ 4-ാം തീയതി 5-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ആ ലാസ്റ്റ് ഇറങ്ങിപ്പോയത്.
പങ്കജ് ഹോട്ടലിൽ നിന്ന്. അതേമാതിരി ഇവിടെ വന്നിട്ട് വീണ്ടും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതാണ് വല്ലാത്ത എനിക്കൊരു കോയിൻസിഡൻസ്. അത്രയും വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഈ ദിവസം, ഈ ഡിസംബർ 4 ഇപ്പം ഞാൻ സംസാരിക്കും. ഇന്നത്തെ ദിവസം വൈകുന്നേരമാണ് പറയുന്നത്. അപ്പോൾ തമാശയായിട്ട് പറഞ്ഞു വേണേൽ പറയാം, എല്ലാം തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ പറയുന്ന വലിയ കാര്യങ്ങളായിരിക്കും, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാനെന്തായാലും മകൾ എന്നുള്ള സ്ഥിതിയിൽ ഞാനത് അങ്ങോട്ട് സ്വീകരിക്കാറില്ല. ഞാനെപ്പോഴും അങ്ങോട്ട് വഴക്കൂടും. അവർ നീ ആരാ അങ്ങനെയൊക്കെ പറയാൻ എന്നോട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയാം ഒരു ഫിലോസഫി ഓഫ് ലൈഫ്, അതാ പറഞ്ഞത് എന്നോട്. യു ഡ്രിങ്ക് ആൻഡ് ഈറ്റ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്, ഡോണ്ട് ഹാം എനി വൺ നോയിങ്ലി, അൺനോയിങ്ലി ഫോർഗെറ്റ് ഇറ്റ്. അതാ പറയണം. അറിയാതെ ചെയ്തു പോയതിനെപ്പറ്റി അതിനെപ്പറ്റി ആലോചിച്ച് അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. ആരെയും ദ്രോഹിക്കണ്ട, മനസ്സറിഞ്ഞ ആരെയും ദ്രോഹിക്കരുത്, അത്രേ പറയാറ്. അത് പറഞ്ഞു ഒരു ഒരു സെൻറ്റൻസ്. അപ്പം ഞാൻ പറഞ്ഞു, ഓങ്കാരപ്പൊരുളേ, സുബ്രഹ്മണ്യനാണ് ശിവന് നീ പറഞ്ഞു തരുന്നത്. അങ്ങനത്തെയൊക്കെ ഒരു സംസാര കാര്യങ്ങളായിരുന്നു. അതൊക്കെ തീരെ ഞാനൊരു കുട്ടിക്കളിയായിട്ടല്ലേ എടുത്തുള്ളൂ ആ സമയത്ത്. പക്ഷേ അതിനുള്ളിലൊരു പൊരുളുണ്ടെന്ന് എനിക്കെന്നും മനസ്സിലാവാറുണ്ട്. അവൾ എന്നെക്കാളും കുറച്ചും കൂടി മെൻ്റലി കുറച്ചുകൂടി മെച്യോർഡായിട്ടുള്ള കുട്ടിയായിരുന്നു. മനുഷ്യക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങണം, കുറേ പട്ടികളെ വളർത്തണം, അവർക്ക് വേണ്ടി ഒരു 5 ഏക്കർ സ്ഥലം മേടിക്കണം, എന്നിട്ട് അവിടെയൊക്കെ എല്ലാ ഈ വയ്യാത്ത കുറേ പട്ടികളെ എല്ലാവരും വളർത്തിയിട്ട് അങ്ങനെ സ്ട്രേ ഡോഗ്സിനെ നോക്കുക, അവരെയൊക്കെ ശുശ്രൂഷിക്കുക. ഭയങ്കര ഇഷ്ടമായിരുന്നു നായ്ക്കളെ, പട്ടികൾ. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ വിഷ്. പിന്നെ ഒരു വലിയൊരു ഡാൻ, അപ്പോൾ ഞാൻ പിന്നെ വലിയൊരു കലാക്ഷേത്രം ഉണ്ടാക്കി അതിൻ്റെ ചുറ്റും കുറേ നായ്ക്കട്ടികൾ നായറ്റം നടന്നോ, അതൊക്കെ ആയിരുന്നു മോഹം.